ഇന്ത്യൻ നിയമ പഠനത്തിന്റെ വഴികാട്ടിയായിരുന്നു പ്രൊഫസർ എൻ ആർ മാധവ മേനോൻ. അഭിഭാഷകനായി തുടങ്ങിയ മാധവ മേനോൻ രാജ്യത്തെ പല പ്രമുഖ നിയമ പഠന സ്ഥാപനങ്ങളുടെയും അമരക്കാരനായിരുന്നു. പീപ്പിൾ ഫ്രം അതർ പ്രൊഫഷൻസ് ഐ ഹാവ് ടേക്കൺ ഇൻ ദ നാഷണൽ ലോ സ്കൂൾ ഫോർ എക്സാമ്പിൾ ട്രേഡ് യൂണിയൻ ലീഡേഴ്സ് ടു ടീച്ച് ലേബർ ലോ. ദേ മേ നോട്ട് ഹാവ് ഈവൻ ലീഗലി ക്വാളിഫൈഡ് ബട്ട് വാസ്റ്റ് പീരിയഡ്സ് ഓഫ് എക്സ്പീരിയൻസ്. 20-ാം വയസ്സിൽ അഭിഭാഷകനായി ഹൈക്കോടതിയിൽ തുടക്കം. വക്കീലിന്റെ റോളിൽ നിന്നും രാജ്യത്തെ നിയമ വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്ന നിലയിലേക്കുള്ള മാറ്റമാണ് പിന്നീട് കണ്ടത്. തിരുവനന്തപുരം ലോ കോളേജിലെ ബിരുദത്തിന് ശേഷം അലിഗഡ് സർവകലാശാലയിൽ നിന്നും 1-ാം റാങ്കോടെ LLM, പിന്നെ PhD. ദില്ലി പോണ്ടിച്ചേരി സർവകലാശാലകളിൽ അധ്യാപകനായി. 86-ൽ ബംഗളൂരുവിൽ നാഷണൽ ലോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ തുടങ്ങാനുള്ള ദൗത്യം ഏറ്റെടുത്തു. 12 വർഷം ഈ സ്ഥാപനത്തിന്റെ അമരത്ത്. പിന്നെ കൊൽക്കത്തയിൽ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ജുറിഡിക്കൽ സയൻസസിന്റെ സ്ഥാപക വൈസ് ചാൻസലറായി. ഭോപ്പാലിൽ നാഷണൽ ലോ അക്കാദമിയുടെയും സ്ഥാപക ഡയറക്ടർ. നിയമരംഗത്തെ സംഭാവനകൾക്ക് 2003-ൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. 2006-ൽ ഔദ്യോഗിക പദവികളിൽ നിന്നും വിരമിച്ച ശേഷവും കേന്ദ്ര സർക്കാർ മാധവ മേനോന്റെ സേവനം പലതരത്തിൽ ഉപയോഗിച്ചു. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ചുള്ള പഠനസമിതി അംഗമായിരുന്ന മാധവ മേനോൻ നിയമ ബൗദ്ധിക സ്വത്തവകാശങ്ങൾ സംബന്ധിച്ച പല കമ്മിറ്റികളിലും പ്രവർത്തിച്ചു. തിരുവനന്തപുരം പൂജപ്പുരയിലായിരുന്നു താമസം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.